തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചരിത്രവും സംസ്കാരവും മറക്കാത്ത ഒരു സംസ്കാര ചടങ്ങിന് പയ്യാമ്പലം വാതക ശ്മശാനം സാക്ഷ്യം വഹിച്ചു. 61-കാരി ലൈസാമ്മ സെബാസ്റ്റ്യന്റെ സംസ്കാരം പയ്യാമ്പലം വാതക ശ്മശാനത്തിൽ നടന്നപ്പോൾ അത് മാറ്റത്തിന്റെ വലിയൊരു സൂചനയായി. മുണ്ടയാട് താമസിക്കുന്ന സെബാസ്റ്റ്യൻ കട്ടകയത്തിന്റെ ഭാര്യയാണ് മരിച്ച ലൈസമ്മ. കുടുംബം മുന്നേ തീരുമാനിച്ചിരുന്നു ആര് മരിച്ചാലും ഭൂമിയിലേക്കല്ല അഗ്നിയിലേക്കാണ് ശരീരം വിട്ടുകൊടുക്കുക എന്ന്. സെബാസ്റ്റ്യന്റെ ഈ തീരുമാനം പുതിയൊരു മാറ്റത്തിലേക്കാണ് നയിച്ചത്. മുമ്പും ഇത്തരം സംസ്കാരങ്ങൾ നടന്നിട്ടുണ്ട്, എന്നാൽ മലബാറിൽ ഇതാദ്യമാണ്. സംസ്കാരത്തിന് പലർക്കും ഭൂമിയില്ല. ഉള്ള ഭൂമിക്കാണെങ്കിൽ വലിയ വില കൊടുക്കണം. ഒരു കല്ലറയ്ക്ക് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വേണ്ട ഇടങ്ങളുണ്ട്. ഇവിടെയാണ് യാഥാസ്ഥിതികതയിൽ നിന്നും മാറി നാം ചിന്തിക്കുന്നത്. ആശയം കുടുംബവുമായും പലരുമായും പങ്കുവച്ചപ്പോൾ നല്ല പിന്തുണയാണ് കിട്ടിയത്. അങ്ങനെയാണ് പയ്യാമ്പലത്തെ വാതക ശ്മശാനത്തിൽ ഭാര്യയുടെ മൃതദേഹം അടക്കം ചെയ്യാൻ സെബാസ്റ്റ്യൻ തീരുമാനിച്ചത്. ഒറ്റപ്പെട്ട ചിലരുടെ തീരുമാനങ്ങളാണ് പിന്നീട് മൊത്തത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ഞാൻ എന്നെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നതല്ല. ചില മാറ്റങ്ങൾ സമൂഹത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നു. സാധാരണഗതിയിൽ ചെയ്തുകൊണ്ട് ട്രഡീഷണലായ വിറക് ഉപയോഗിച്ച് ഉള്ളൊരു സംവിധാനമാണ് പുതിയ സംവിധാനം. ഈ പുതിയ സംവിധാനത്തിലേക്ക് വരാൻ ഇപ്പോഴും വ്യവസ്ഥാപിതമായ മാർഗത്തിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കത്തോലിക്ക സഭയിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മണ്ണിൽ ഞങ്ങൾ സംസ്കരിച്ചിരുന്ന രീതി മാറ്റി ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ട് മാറാൻ തീരുമാനിക്കും. ഇപ്പോഴത്തെ തീരുമാനമല്ല, ഒരു 8-10 വർഷം മുമ്പ് എനിക്കുണ്ടായ ഒരു ആശയം ഞാനെൻ്റെ കുടുംബമായിട്ട് പങ്കുവയ്ക്കുന്നു, എൻ്റെ മക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഭവനത്തിലും ദേവാലയത്തിലും വേണ്ട കർമ്മങ്ങൾ ചെയ്തിരുന്നു. തലശ്ശേരി രൂപത ആർച്ച് ബിഷപ്പ് ജോർജ് വലിയമറ്റം പിതാവ് ശുശ്രൂഷയ്ക്ക് പള്ളിയിലെത്തിയിരുന്നു. നമ്മളീ മലബാർ മേഖലയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, കാരണം നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ഇങ്ങനെ ശവസംസ്കാരങ്ങൾ മണ്ണിൽ നടത്തുക അങ്ങനെ ശീലിച്ചു പോകുന്ന ഒരു പാരമ്പര്യമാണ്. അതിൽ നിന്നും കാർന്നവന്മാർക്ക് മാറാനായിട്ടൊരു ബുദ്ധിമുട്ട്. പുതിയ തലമുറ ഇതിനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കാണുകയും ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രകാരം നടത്തപ്പെട്ടത്. മതപരമായിട്ട് എല്ലാ ചടങ്ങുകളും നമ്മൾ ഭവനത്തിലുണ്ടായിരുന്നു, ദേവാലയത്തിലുണ്ടായിരുന്നു. അങ്ങനെ മതപരമായിട്ട് എല്ലാ ചടങ്ങുകളും നടത്തി അവസാനമായിട്ട് രൂപതയുടെ അതിരൂപതയുടെ പഴയ മെത്രാപ്പൊലിത്ത വലിയമറ്റം പിതാവ് വന്ന് അതിൻ്റെ സമാപന ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്തു പള്ളിയിൽ വെച്ച്. അതിനുശേഷമാണ് മെല്ലെ മെല്ലെയാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുന്നത്. ശവസംസ്കാരത്തിന് സ്ഥലത്തിനും ചടങ്ങുകൾക്കുമായി ലക്ഷങ്ങൾ വേണ്ടി വരുന്നു. ഇപ്പോൾ ഇതൊന്നും വേണ്ടാതെ മനുഷ്യ ശരീരം അഗ്നിയിലേക്ക് ലയിക്കുകയായി. ഇതൊരു നല്ല മാറ്റത്തിൻ്റെ തുടക്കമായാണ് പൊതുവെ വിലയിരുത്തുന്നത്. യൂടോക്ക് കണ്ണൂർ.